തിരുവമ്പാടിയിൽ 60 ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ നടപടിയായി. മേലെ പൊന്നാങ്കയം ഓടപ്പൊയിൽ കോളനികളിലെ കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിക്കുക. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 2 ആദിവാസി കോളനികളിലെ 60 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനാണ് സർക്കാർ ഉത്തരവായത്. കൊടക്കാട്ടുപാറ വാർഡിലെ മേലെ പൊന്നാങ്കയം ആദിവാസി കോളനിയിലെ 48 പേർക്കും ആനക്കാംപൊയിൽ വാർഡിലെ ഓടപ്പൊയിൽ കോളനിയിലെ 12 പേർക്കുമാണ് കോഴിക്കോട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം അനുവദിച്ചത്. ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള പല ആനുകൂല്യങ്ങളും കാലങ്ങളായി ഇവർക്ക് ലഭ്യമല്ലാത്ത സ്ഥിതിയായിരുന്നു. ഭൗതിക സാഹചര്യങ്ങളിലെല്ലാമുള്ള കോളനികളാണെങ്കിലും ജീവിത നിലവാരം വളരെ പരിതാപകരമാണ്. ഇരു കോളനികളിലെയും അന്തേവാസികളുടെ ആയുർദൈർഘ്യം ഗണ്യമായി കുറഞ്ഞു വരികയും ചെയ്യുന്നു. 40 മുതൽ 45 വയസ്സ് വരെയാണ് ശരാശരി ആയുർദൈർഘ്യം. പുരുഷന്മാർക്കിടയിലാണ് അകാലമരണങ്ങൾ കൂടുതൽ. പോഷകാഹാരക്കുറവും അമിത മദ്യപാനവുമാണ് ഇവരെ നിത്യരോഗികളാക്കുന്നത്. പട്ടയം ലഭ്യമാവുന്നതോടെ കോളനി വികസനം ഉൾപ്പെടെ സാധ്യമാവും. അസിസ്റ്റന്റ് കളക്ടർ വി ചെൽസാസിനി ഒട്ടേറെ തവണ കോളനി സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ലിൻഡ ജോസഫ് MLA കോളനി സന്ദർശിച്ച വേളയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം KD ആന്റണി നൽകിയ നിവേദനത്തെ തുടർന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ കോളനി അന്തേവാസികളുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയത്. പട്ടയത്തിനു വേണ്ടി ലാൻഡ് ട്രിബ്യൂണലിൽ റിപ്പോർട്ടും സമർപ്പിച്ചു. ഈ മാസം തന്നെ പട്ടയം വിതരണം ചെയ്യാനാവുമെന്ന് തിരുവമ്പാടി വില്ലേജ് ഓഫീസർ K. കോമളാങ്കൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.